എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ജയലളിതയുടെ വിയോഗം എന്ന് പറയുന്നത് സംസ്ഥാനവും അത്തരത്തിൽ വളരെ ദുഃഖപൂർവ്വം തന്നെയാണ്. സംസ്ഥാനവും ആ വാർത്ത ശ്രവിക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ രാവിലെ മന്ത്രിസഭായോഗം ചേരുകയും സർക്കാർ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തത്. മന്ത്രിമാരുടെയൊക്കെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് അത്തരത്തിലെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ തീരുമാനങ്ങളെടുത്ത്. ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ ആദരാഞ്ജലി അർപ്പിക്കാനായി മുഖ്യമന്ത്രിയും ഗവർണറും അടക്കം ഒരുമിച്ചായിരിക്കും എത്തിച്ചേരുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി സുനിൽ, ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി എ കെ ലതീഷ് ചേരുകയാണ്. ആ മേഖലകളിലും സമാനമായ അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ലതീഷ്, എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ? ജനങ്ങളുമായി എത്ര അടുത്തു നിന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് കോയമ്പത്തൂർ നഗരത്തിലെങ്ങും കാണുന്ന ഇത്തരം കാഴ്ചകൾ. ജയലളിതയ്ക്ക് അശ്രുപൂജ അർപ്പിച്ചുകൊണ്ട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വീടുകളിൽ നിന്ന് തെരുവുകളിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗാന്ധിപുരത്ത് AIDMK ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥന ഇന്ന് വൈകിട്ട് ജയലളിതയുടെ ശവസംസ്കാര ചടങ്ങ് കഴിയുന്നവരെ ഇവിടെ തുടരുന്നു. നിരവധി പ്രവർത്തകർ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അലമുറയിട്ട് കരയുന്ന കാഴ്ച നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടി കഴിയും. ഇവിടെയുള്ള പ്രവർത്തകരോട് തന്നെ ചോദിക്കാം നമുക്ക്, അവർ എങ്ങനെയായിരുന്നു ജയലളിത, അവർക്ക് എങ്ങനെയായിരുന്നു? അമ്മ, ഞങ്ങൾക്ക് അമ്മ തന്നെ വേറെ ഒരു സ്ഥലത്തിൽ ഞങ്ങളെ വെച്ച് നോക്കാനേ പറ്റില്ല. ഞങ്ങളൊക്കെ സാധാരണത്തോടെ ഞങ്ങൾക്കൊക്കെ കൗൺസിലറൊക്കെ കൊടുത്ത് ഞങ്ങളൊക്കെ എല്ലാവരും നോക്കി എവിടെ പോയില്ലേ പെണ്ണുങ്ങൾ ധൈര്യമായിട്ട് പോകുക, എത്ര നൈറ്റിൽ വന്നാലും ആരും പേടിക്കാനേ പറ്റുന്നില്ല. അമ്മ ഇപ്പൊ ഇല്ലാതെ കാരണം ഞങ്ങൾക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ. അമ്മ ഇനി തിരിച്ചെങ്ങനെ ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ ഭയങ്കര വിഷമാണ്. ഇവരെ എന്താണ് പറയാനേ ഒന്നുമില്ല. എങ്ങനെ ഞങ്ങളൊക്കെ ഇനി ജീവിക്കുന്നുണ്ട്? ദൈവം ഞങ്ങൾക്ക് പേടിയായിട്ടിരിക്കുന്നു. ഞങ്ങളും ഞങ്ങൾക്ക് റോട്ടിൽ നടക്കും. അമ്മ ഇരിക്കുക കാരണം ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പോളിറ്റിക്സിലൊക്കെ ഞങ്ങൾ വന്ന് ഇനി അമ്മ ഇല്ലാത്ത കാരണം ഞങ്ങൾ എങ്ങനെ പോയി ജീവിക്കുന്ന അറിയുന്നില്ല. അമ്മ ഒരു ധൈര്യശാലായിട്ട് നിന്നാണ് ഞങ്ങളൊക്കെ ഇതിൽ പോയി പെട്ടെന്ന് ഇറങ്ങിയത്. ഇപ്പൊ അമ്മ ഇല്ലാതെ വിചാരിക്കുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര വേദനയാണ്. ഇനി തിരിച്ച് എങ്ങനെ കിട്ടും എന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നു. ഇത്തരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവർക്ക് അവരുടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ കാരണം അമ്മയാണ്, ജയലളിതയാണ്. അവർക്ക് ഏത് സമയത്തും ഈ നഗരത്തിലൂടെ കടന്നു പോകാനുള്ള ശക്തിയായിരുന്നു അമ്മ. ഇനി അവർ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. ക്രമസമാധാന നിലയെപ്പറ്റി പറയുകയാണെങ്കിൽ കോയമ്പത്തൂർ നഗരത്തിൽ എല്ലായിടത്തും തന്നെ ദ്രുതകർമ്മ സേന ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇവിടെ നിന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശോകമൂകമാണ് ഈ പ്രദേശം മൊത്തമെന്ന് നമുക്ക് വണ്ടി പറയേണ്ടിയിരിക്കുന്നു. അതായത് വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല. കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കോയമ്പത്തൂരിലുള്ളത്. ജയലളിതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കവലകൾ തോറും നടത്തുന്ന AIDMK പ്രവർത്തകരെ തന്നെയാണ് നമുക്ക് കോയമ്പത്തൂരിലും കാണാൻ വേണ്ടി കഴിയുന്നത്. ശരി, എ കെ ലതീഷാണ് കോയമ്പത്തൂരിലെ വിവരങ്ങൾ പങ്കുവച്ചത്. അന്തരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ മൃതദേഹം ഇപ്പോൾ രാജാജി ഹാളിലാണ് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. അവിടേക്ക് നിരവധി ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ അതിർത്തിയായ ചെങ്കോട്ടയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? അവരുടെ പ്രിയപ്പെട്ട, തമിഴ്നാടിന്റെ പ്രിയപ്പെട്ട ഇതയക്കനി, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ അവരുടെ പ്രിയപ്പെട്ട അമ്മ വിടവാങ്ങലിന്റെ ദുഃഖത്തിലാണ് തമിഴ്നാട് ജനത മുഴുവനും. ചെങ്കോട്ടയിലും തെങ്കാശിയിലും എല്ലാ സ്ഥലത്തും ഇതുപോലെയാണ്. സ്വന്തം ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെട്ടാൽ എന്തൊക്കെ ചെയ്യുമോ അതുപോലെയുള്ള കാര്യങ്ങളാണ് അവർ ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ AIDMK പ്രവർത്തകർ തല മുണ്ടനം ചെയ്തുകൊണ്ട് അവരുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇതുപോലെ തെങ്കാശി, ചെങ്കോട്ട ഉൾപ്പെടുന്ന, തിരുനെൽവേലി ഉൾപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ അവരുടെ ദുഃഖങ്ങൾ പങ്കുവച്ചുകൊണ്ട് പ്രവർത്തകർ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ചെങ്കോട്ടയിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളെല്ലാം തന്നെ 3 മണിക്ക് ശേഷം അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയത്തും ഇതുപോലെയുള്ള ചടങ്ങുകളും ആദരാഞ്ജലികൾ അർപ്പിക്കലും തമിഴ്നാട്ടിൽ തുടരും. അതേസമയം 4 പേരാണ് ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ ഇന്ന് മാത്രം 4 പേരാണ്. അതിൽ 3 പേർ ആത്മഹത്യ ചെയ്തു, ഒരാൾ ഹൃദയാഘാതം മൂലം മരിക്കുന്ന സംഭവമുണ്ടായി. അതുപോലെ ഇന്ന് തമിഴ്നാട് മുഴുവനും ഒരു അപ്രഖ്യാപിത ബന്ദിന്റെ പ്രതീതിയാണ് ഉളവാക്കിയിട്ടുള്ളത്. നിരത്തുകളിലൊന്നും വാഹനങ്ങളില്ല, ബസ് സർവീസുകൾ മുഴുവനും നിലച്ചു. എന്തിന്, കൃഷിയിടങ്ങളിൽ പോലും തൊഴിലാളികൾ ജോലിക്കിറങ്ങാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ തമിഴ് ജനത അവരുടെ പ്രിയപ്പെട്ട അമ്മയുടെ വിടവാങ്ങലിന്റെ വേദന ഉൾക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രാജ്കുമാറാണ് ചെങ്കോട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.
അന്തരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ മൃതദേഹം ഇപ്പോൾ ചെന്നൈയിലെ രാജാജി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എം ആർ സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, ഇപ്പോഴും അവിടേക്ക് ആളുകൾ വലിയ രീതിയിൽ തന്നെ ഒഴുകി. ഓരോ നിമിഷവും രാജാജി ഹാളിലെ തിരക്ക് വർദ്ധിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ തിരക്ക് രാജാജി ഹാളിന് മുമ്പിലേക്ക് ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. പുലർച്ചെ 5:50 ആരംഭിച്ച തിരക്കാണിത്. അത് വളരെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഒപ്പം തന്നെ സിനിമാ മേഖലയിലെയും രാഷ്ട്രീയ മേഖലയിലെയും തമിഴകത്തെ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളും ദേശീയ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ജയലളിതയ്ക്ക് അന്തിമ അഭിവാദ്യം അർപ്പിക്കുന്നതിന്, അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് ഈ രാജാജി ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ തിരക്കാണ്. പോലീസിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളെയും കവച്ചു വെക്കുന്ന തരത്തിലുള്ള വലിയ തിരക്കാണ് ഇപ്പോൾ രാജാജി ഹാളിലുള്ളത്. രാവിലെ 5:50 ആരംഭിച്ച പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ 4 മണിക്ക് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കാനിടയില്ല. അത്ര വലിയ തിരക്ക് ഇപ്പോഴുമുണ്ട്. രാജാജി ഹാളിന് പുറത്ത് ഇതിനേക്കാൾ അധികം ജനങ്ങൾ ഇപ്പോൾ വലിയ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിനകത്തുള്ളതിനേക്കാൾ ജനങ്ങൾ പുറത്തിപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ 4 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങ് നടക്കാനിടയില്ല. സംസ്കാര ചടങ്ങ് നടക്കുന്നത് മറീന ബീച്ചിലാണ്. MGR സംസ്കരിച്ചതിന് സമീപമാണ് ഇപ്പോൾ തമിഴകത്തിൻ്റെ അമ്മയായ MGR ശിഷ്യയായിട്ടുള്ള ജയലളിതയും സംസ്കരിക്കുന്നത്. ജയലളിതയുടെ പൊതുദർശനം ഇപ്പോൾ നടക്കുകയാണ്. അല്പം മുമ്പ് നടൻ രജനീകാന്തും മരുമകൻ ധനുഷും ഇവിടെ എത്തിയിരുന്നു. സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം ജയലളിതയ്ക്ക് അന്തിമ അഭിവാദ്യം അർപ്പിക്കാൻ ഇവിടെ എത്തി. വിജയ്, പ്രഭു തുടങ്ങിയ, സത്യരാജ് തുടങ്ങിയ സിനിമാ താരങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കളും തമിഴ്നാട്ടിലെ സംസ്ഥാന രാഷ്ട്രീയ നേതാക്കളും ഇവിടെ ഉണ്ട്. ജയയുടെ മൃതദേഹം ഹാളിനകത്തല്ല പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളത്. വലിയ തിരക്കാണ്. അതുകൊണ്ട് ഹാളിന് പുറത്ത് തന്നെയാണ് മൃതദേഹം വെച്ചിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് MLA ഇരിക്കുന്നു. ആ രീതിയിലാണ് പൊതുദർശനം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. പൊതുദർശനം ഓരോ മണിക്കൂറും പിന്നിടുമ്പോഴും തിരക്ക് കൂടിക്കൂടി വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തും. നരേന്ദ്രമോദി ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുള്ളതായാണ് വിവരം. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തും. 1 മണിയോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ പി സദാശിവം, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാർ, ദേശീയ നേതാക്കൾ തുടങ്ങി ഒട്ടനവധി നേതാക്കൾ ജയലളിതയ്ക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഈ രാജാജി ഹാളിൽ എത്തുന്നുണ്ട്. രാജാജി ഹാളിൽ ഇതുപോലെ ഡിസംബറിലായിരുന്നു MGR മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ ജനത്തിരക്കാണ് ഇപ്പോൾ ഉള്ളത്. ചെന്നൈയിലേക്ക് തമിഴകം മൊത്തത്തിൽ ഒഴുകുന്നുവെന്ന് പറയേണ്ടി വരും. വലിയ തിരക്ക്. പോലീസ് വെച്ചിട്ടുള്ള ബാരിക്കേഡ് മുഴുവൻ ചില സ്ഥലങ്ങളിൽ തകർന്ന് ആളുകൾ മുന്നോട്ട് നീങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എങ്ങും വലിയ തിരക്കാണ്. ഈ ഗ്രൗണ്ടിനകത്തുള്ളതിനേക്കാൾ ആളുകൾ പുറത്തു നിൽക്കുന്നു. തങ്ങളുടെ അമ്മയ്ക്ക്, തമിഴകത്തിൻ്റെ അമ്മയ്ക്ക് അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും വേണ്ടിയുള്ള തിരക്ക് അത് ഓരോ നിമിഷവും വർദ്ധിക്കുകയാണ്. കുറയുന്നതേയില്ല. സോമേ, 4 മണിക്ക് സംസ്കാര ചടങ്ങ്, അതുകൊണ്ട് തന്നെ വൈകിയേക്കും. സോമേ, രാജാജി ഹാളിന് സമീപത്തു നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജയലളിതയുടെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിനായി വിട്ടിരിക്കുന്നത് ചെന്നൈയിലെ രാജാജി ഹാളിലാണ്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് എം ആർ സജേഷ് നൽകിയത്. വലിയ തരത്തിലുള്ള ജനങ്ങളുടെ തിരക്ക് തന്നെയാണ് രാജാജി ഹാളിന് മുന്നിൽ കാണുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ വീണ്ടും എം ആർ സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ജനസാഗരം തന്നെയാണ് രാജാജി ഹാളിന് മുന്നിലേക്ക് ഒഴുകിയെത്തുന്നത്. അമ്മയെ ഒന്ന് കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആ ഒരു പരിസരത്ത്, അവരുടെ മൃതദേഹം വെച്ചിരിക്കുന്ന ആ പരിസരത്തൊന്ന് എത്താൻ കഴിഞ്ഞെങ്കിൽ തന്നെ വലിയ ഭാഗ്യമെന്ന് കരുതുന്ന തരത്തിലാണ് തമിഴ് മക്കൾ അവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അവിടെ ഈ തിരക്കിനെ നിയന്ത്രിക്കാൻ ഏത് വിധത്തിലുള്ള ക്രമീകരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഇടപെടലുകൾ ഒക്കെ എങ്ങനെയാണ്?
സ്വാമി, ഇന്നലെ 11:30 മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിതയുടെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം വലിയ മുന്നൊരുക്കങ്ങളാണ് പോലീസ് ഇക്കാര്യത്തിൽ നടത്തിയത്. എന്നാൽ എല്ലാ മുന്നൊരുക്കങ്ങൾക്കും അപ്പുറത്താണ് ഇവിടെ കൂടിയിട്ടുള്ള ജനസഞ്ചയത്തിൻ്റെ വലിപ്പം. ഒരു ജനസാഗരം തന്നെ ചെന്നൈയിലേക്ക് ഒഴുകുന്നു, രാജാജി ഹാളിലേക്ക് ഒഴുകുന്നു. കഴിഞ്ഞ ദിവസം നമ്മളത് അപ്പോളോ ആശുപത്രിക്ക് മുമ്പിലും ജയലളിതയുടെ ഔദ്യോഗിക വസതിയായ പോയസ് ഗാർഡന് മുമ്പിലും കണ്ടതാണ്. 11:30 ജനങ്ങളെ അപ്പോളോ ആശുപത്രിക്ക് നിന്ന് പൂർണ്ണമായും ഒഴിപ്പിച്ചതിന് ശേഷമാണ് പോലീസ് ഈ മരണവിവരത്തിൻ്റെ മരണ പ്രഖ്യാപനം വരികയും ഒരു വാഹന വ്യൂഹത്തിന് കടന്നു പോകുന്ന തരത്തിൽ പോലീസ് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എല്ലാ തരത്തിലുള്ള ആസൂത്രണങ്ങളും പാളിപ്പോകുന്ന തരത്തിലുള്ള വലിയ ജനസഞ്ചയം മിനിറ്റുകൾക്കുള്ളിൽ അപ്പോളോ ആശുപത്രിക്ക് മുമ്പിലും പോയസ് ഗാർഡന് മുമ്പിലും തടിച്ചുകൂടി. സമാനമായ രീതിയിലാണ് ഇപ്പോൾ രാജാജി ഹാളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇന്ന് 8:00 പൊതുദർശനം എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. എന്നാൽ 5:50 തന്നെ, പുലർച്ചെ 5:50 തന്നെ മൃതദേഹം രാജാജി ഹാളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പുലർച്ചെ ആയിക്കഴിഞ്ഞാൽ, ജനക്കൂട്ടത്തിൻ്റെ വലിയ തിരക്കുണ്ടായി കഴിഞ്ഞാൽ മൃതദേഹം എങ്ങനെ രാജാജി ഹാളിൽ എത്തിക്കും എന്നതിനെ കുറിച്ച് പോലും വലിയ ആശങ്ക ഉയർന്നു. ആ സാഹചര്യത്തിലാണ് പുലർച്ചെ തന്നെ മൃതദേഹം രാജാജി ഹാളിൽ എത്തിച്ചത്. അപ്പോൾ പോലും വലിയ തോതിലുള്ള ജനക്കൂട്ടം രാജാജി ഹാളിൽ തിങ്ങി നിറഞ്ഞിരുന്നു. രാജാജി ഹാളിന് പുറത്താണ് ആ സാഹചര്യത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. ഒപ്പം തമിഴ്നാട് മന്ത്രിമാർ ഉൾപ്പെടെ എല്ലാവരും ഒപ്പം പുറത്തുണ്ട്. ഇനി 4:00 എങ്ങനെ രാജാജി ഹാളിൽ നിന്ന് തിരികെ മറീന ബീച്ചിലേക്ക് മൃതദേഹം കൊണ്ടുപോകും എന്ന കാര്യത്തിൽ വളരെ അവ്യക്തത നിലനിൽക്കുന്നു. അത്ര വലിയ തിരക്കാണ് ഇവിടെ ഉള്ളത്. പോലീസ് ഒരുക്കിയ എല്ലാ സുരക്ഷയും അതിനപ്പുറത്തേക്ക് പോലീസിൻ്റെ മുന്നൊരുക്കങ്ങൾ മുഴുവൻ മാറ്റി നിർത്തുന്ന തരത്തിൽ, മറികടക്കുന്ന തരത്തിൽ ഒരു വലിയ ജനസഞ്ചയം ഇപ്പോൾ ഈ രാജാജി ഹാളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ദേശീയ നേതാക്കൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം എത്തുകയും ചെയ്യും. ഈ തിരക്ക് ഇനിയും വർദ്ധിക്കാനാണിട. ദേശീയ നേതാക്കൾ എത്തുമ്പോൾ അല്പസമയത്തേക്ക് പൊതുജനങ്ങളുടെ ക്യൂവിന് തടസ്സം വരും. പൊതുജനങ്ങൾക്ക് ഈ പൊതുദർശനത്തിന് അനുമതി ഉണ്ടാകില്ല. ആ സാഹചര്യത്തിൽ തിരക്ക് വീണ്ടും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ 4:00 അന്ത്യാഞ്ജലി കഴിയും എന്ന കാര്യത്തിൽ ഇപ്പോൾ അവ്യക്തതയുണ്ട്, സംശയമുണ്ട്. കഴിയുന്നത് 4:00 തന്നെ സംസ്കാരം നടത്തും, സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്ന അറിയിപ്പാണ് അതേസമയം AIDMK നേതാക്കളിൽ നിന്ന് കിട്ടുന്നത്. സ്വാമി സജേഷ്, ഒപ്പം തന്നെ പ്രധാനമന്ത്രി ചെന്നൈയിൽ എത്തി എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അദ്ദേഹം എപ്പോഴായിരിക്കും രാജാജി ഹാളിലേക്ക് എത്തുക? അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? സ്വാമി, അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി ഇവിടെ എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1:30 പ്രധാനമന്ത്രിക്ക് തിരിച്ചുള്ള വിമാനം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെന്നൈ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ രാജാജി ഹാളിലെത്തും. 2:45 രാഷ്ട്രപതിയും ഇവിടെ എത്തുന്നുണ്ട്. ദേശീയ നേതാക്കളിൽ ഭൂരിഭാഗം പേരും ഇന്ന് ജയലളിതയ്ക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തുന്നു. അതോടുകൂടി ഈ തിരക്ക് വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും, ഒരു തരത്തിലും പോലീസിനെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഉള്ള തിരക്കാണ്. പലയിടങ്ങളിലും ബാരിക്കേഡുകൾ തകർന്നു കഴിഞ്ഞു. പോലീസ് നിശ്ചയിച്ചിട്ടുള്ള വഴിക്ക് ഓരോ നിമിഷവും വീതി കൂടിക്കൂടി വരികയാണ്. ജനക്കൂട്ടം വലിയ തോതിൽ രാജാജി ഹാളിനകത്തേക്ക് കയറുന്നു. എന്നാൽ മുൻ തമിഴ്നാടിൻ്റെ മുൻ അനുഭവങ്ങൾ പോലെ ജയലളിതയുടെ മരണത്തിന് ശേഷം വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. AIDMK നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ ചില മുൻകരുതലുകൾ എടുത്തിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങൾ ഇപ്പോഴും വലിയ തോതിൽ ജനക്കൂട്ടം ഉണ്ടെങ്കിലും വളരെ ശാന്തരായി ക്യൂ നിൽക്കുന്നു. അവരുടെ അമ്മയെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നു, അതിനുശേഷം പിരിഞ്ഞു പോകുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ജനക്കൂട്ടത്തിൻ്റെ വലിയ വലിപ്പം അത് പോലീസിനും ഈ ഗ്രൗണ്ടിനും താങ്ങാവുന്നതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത്രത്തോളം ജനക്കൂട്ടം ഇപ്പോൾ ഈ രാജാജി ഹാളിലുണ്ട്. രാജാജി ഹാൾ ജയലളിതയെ സംബന്ധിച്ചും പല ചരിത്രങ്ങളും ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹാൾ കൂടിയാണ്. നേരത്തെ കരുണാനിധി മുഖ്യമന്ത്രി ആയപ്പോഴാണ് ഈ ഹാൾ പണി കഴിപ്പിച്ചത്. നിയമസഭാ മന്ദിരം ഇങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ ജയലളിത മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇവിടെ നിയമസഭാ സമ്മേളനം നടത്തുന്നതിന് തയ്യാറായില്ല. ഇത്ര വലിയ ഹാൾ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ആശുപത്രിയാക്കി മാറ്റുമെന്ന് ജയലളിത പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ മൾട്ടി സ്പെഷ്യാലിറ്റി
ജയലളിത പ്രഖ്യാപിച്ച സ്ഥലം കൂടിയാണ് ഈ രാജാജി ഹാൾ. അതോടൊപ്പം തന്നെ ജയലളിത ഇന്ന് ജയലളിതയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് മറീന ബീച്ചിലാണ്. ജയലളിതയുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ജയലളിത ശിഷ്യയായിരിക്കാൻ എന്നും ആഗ്രഹിക്കുന്ന എം ജി ആറിൻ്റെ സംസ്കാരം നടന്ന മറീന ബീച്ചിൽ എം ജി ആറിൻ്റെ സംസ്കാര സ്ഥലത്തിന് തൊട്ടടുത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. 4 മണിക്ക് തന്നെ സംസ്കാരം നടക്കുമെന്ന് എ ഐ ഡി എം കെ നേതാക്കൾ ഇപ്പോൾ നമ്മളോട് ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും ഈ വലിയ ജനസഞ്ചയത്തിൻ്റെ വലിപ്പം കാണുമ്പോൾ അതിനുള്ള സാധ്യതകൾ ഇപ്പോഴില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെ മൃതദേഹം ഇവിടെ നിന്ന് മറീന ബീച്ചിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ പോലും കടുത്ത അവ്യക്തത പോലീസിനും ഉന്നത ഉദ്യോഗസ്ഥർക്കും ഉണ്ട്. തമിഴ്നാട്ടിലെ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെയും യോഗം ചേർന്നിരുന്നു. മുഖ്യമന്ത്രി പനീർശെൽവവുമായും കൂടിയാലോചിച്ചിരുന്നു. കഴിയുന്നതും 4 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ഇവിടെ എത്തും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ചെന്നൈയിൽ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും. 1:30 തിരിച്ച് പ്രധാനമന്ത്രിയുടെ വിമാനം. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ എത്തും. രാഷ്ട്രപതിയും 2:45 എത്തുന്നുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ പി സദാശിവം, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവരും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ രാജാജി ഹാളിൽ തമിഴകത്തിൻ്റെ അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേരും. മന്ത്രിസഭാ യോഗം ഇന്ന് കേരളത്തിൽ ചേർന്നിരുന്നു. മന്ത്രിസഭാ യോഗം അജണ്ടകളിലേക്കൊന്നും കടന്നില്ല. ജയലളിത അനുസ്മരിച്ചതിന് ശേഷം മന്ത്രിസഭാ യോഗം പിരിയുകയായിരുന്നു. ജയലളിതയുടെ ഭരണ നൈപുണ്യത്തെക്കുറിച്ചും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ജയലളിത നൽകിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പ്രസ്താവന മന്ത്രിസഭാ യോഗത്തിന് ശേഷം പുറത്ത് വന്നിട്ടുമുണ്ട്. തമിഴകവും അവരെ കാണുന്നത് ഇപ്പോൾ അങ്ങനെയാണ്. നേരത്തെയുള്ള ജയലളിതയുടെ ധൂർത്ത അഴിമതിക്കാരി തുടങ്ങിയ കാര്യങ്ങളല്ല ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ളത്. ഏറ്റവും ഒടുവിലെ കാലത്ത് ജയലളിത ചെയ്തിട്ടുള്ള വളരെ വിപ്ലവകരമായ, സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന അമ്മ കടകൾ പോലുള്ള വലിയ വിപ്ലവകരമായ പദ്ധതികൾ, അക്കാര്യം പറഞ്ഞുകൊണ്ട് അലമുറ ഇട്ടുകൊണ്ടാണ് സ്ത്രീകൾ ജയലളിതയെ കാണാനെത്തുമ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുമ്പോൾ മാറത്തടിച്ചും തലക്കടിച്ചും നിലവിളിക്കുന്നത്. അത്തരത്തിൽ വലിയ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. വലിയ തിരക്ക് ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. സോമേ സജേഷ്, വൈകിട്ട് 4:30 സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലും ആ സമയം അടുക്കുമ്പോഴേക്കും ഇപ്പോഴുള്ള ഈ ജനത്തിരക്ക് ഇനിയും എത്രയോ അധികമായി വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ചെന്നൈയിലെ ഗതാഗത സംവിധാനങ്ങളൊക്കെ ആകെ സ്തംഭനാവസ്ഥയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? ഈ ഗതാഗത സംവിധാനങ്ങളെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി എങ്ങനെയാണ്? സ്വാമി, തമിഴ്നാട്ടിലെ എല്ലാ റോഡുകളും ചെന്നൈയിലേക്ക് ഒഴുകുകയാണ്. ട്രെയിനുകളും ബസ്സുകളും നിറയെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് ഇനി കുറയുന്നതിന് യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ല. എല്ലാ റോഡുകളും ചെന്നൈയിലേക്ക് ഒഴുകുന്നു. തിരക്ക് ഓരോ നിമിഷവും വർദ്ധിക്കുന്നു. സ്വാമിക്ക് തന്നെ നമുക്ക് തന്നെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, നേരത്തെ ഉണ്ടായിരുന്ന ആ മെലിഞ്ഞ ക്യൂവിന് പകരം പോലീസിൻ്റെ എല്ലാ മുന്നറിയിപ്പുകൾക്ക് ഒടുവിലും ഈ ക്യൂ വലുതായിക്കൊണ്ടിരിക്കുന്നു. വളരെ വലിയ ഒരു ജനക്കൂട്ടം ഇപ്പോൾ ഈ രാജാജി ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും പോലീസിൻ്റെ ബാരിക്കേഡുകൾ പോലും തകർന്നു വീഴുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നിയന്ത്രിക്കാനാകാത്ത ഒരു തിരക്ക്, ജനസഞ്ചയം, അതാണിപ്പോൾ രാജാജി ഹാൾ സാക്ഷ്യം വഹിക്കുന്നത്. ജയലളിതയോടുള്ള തമിഴ്നാടിൻ്റെ മമത, തമിഴ്നാടിൻ്റെ ഇഷ്ടം അത് കൃത്യമായി പ്രതിഫലിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഈ രാജാജി ഹാളിൽ നിന്ന് കാണുന്നത്. ഏറ്റവും ഒടുവിലത്തെ കാലത്ത് ജയലളിത ചെയ്തിട്ടുള്ള ജനകീയമായ തീരുമാനങ്ങളുടെ, ജനകീയമായ ഭരണ നേട്ടങ്ങളുടെ പ്രതിഫലനം അത് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളിലും പ്രതിഫലിക്കുന്നു. വലിയ തോതിൽ സ്ത്രീജനങ്ങളും സാധാരണക്കാരായ ജനങ്ങളും തെരുവുകൾ വിട്ട് രാജാജി ഹാളിലേക്ക് ഒഴുകുന്നു. അവരുടെ അമ്മയെ ഒരു നോക്ക് കാണാൻ, അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. ഓരോ നിമിഷവും തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു. വലിയ തിരക്കാണ് ഇപ്പോഴും ഈ രാജാജി ഹാളിലുള്ളത്. ഏത് തരത്തിൽ ഈ തിരക്ക് നിയന്ത്രിക്കുമെന്ന കാര്യത്തിൽ പോലീസിൽ പോലും അവ്യക്തതയുണ്ടാകുന്നു. അത്ര വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സിനിമാ രംഗത്തെ പ്രശസ്തർ, നമുക്കറിയാവുന്നതുപോലെ ജയലളിത ഒരു ഭരണ നേതാവ്, ഒരു മുഖ്യമന്ത്രി മാത്രമായിരുന്നില്ല, സാംസ്കാരിക രംഗത്ത്, കലാരംഗത്ത്, സിനിമാ രംഗത്ത് എല്ലാം സവിശേഷമായ സാന്നിധ്യമായിരുന്നു ജയലളിത. അതുകൊണ്ട് തന്നെ ആ രംഗത്തുള്ള മികച്ച പ്രധാനപ്പെട്ട ആളുകളെല്ലാം ജയലളിതയ്ക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. രജനീകാന്ത്,
ശ്രീകാന്ത്, മരുമകൻ ധനുഷ, വിജയ്, പ്രഭു, സത്യരാജ് തുടങ്ങിയ നടന്മാരെല്ലാം ഇവിടെ ഉണ്ട്. ദേശീയ നേതാക്കളിൽ വെങ്കയ്യ നായിഡു പുലർച്ചെ 5:50 മുതൽ തന്നെ ഇവിടെ ഉണ്ട്. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി എത്തും. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇങ്ങോട്ട് എത്തുന്നു. വലിയ തിരക്ക്, ഓരോ നിമിഷവും തിരക്ക് വർദ്ധിക്കുന്നു. എല്ലാ റോഡുകളും ചെന്നൈയിലേക്ക്, രാജാജി ഹാളിലേക്ക് ഒഴുകുന്നു. ഏത് തരത്തിൽ ഇനി സംസ്കാര ചടങ്ങുകൾക്ക് ആയി മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുമെന്ന കാര്യത്തിൽ പോലും വലിയ അവ്യക്തതകൾ നിലനിൽക്കുന്നു. സോമി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരേ ഒരു ജയലളിതയുള്ളൂ, ഇനി ഉണ്ടാവുകയുള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് ചെന്നൈയിലെ രാജാജി ഹാളിന് മുന്നിൽ നിന്നുള്ള ഓരോ ദൃശ്യങ്ങളും നമുക്ക് വ്യക്തമാക്കുന്നത്. ജയലളിതയോട് യോജിക്കാം വിയോജിക്കാം, പക്ഷേ അവരെ അവഗണിക്കാനാവില്ല എന്ന് ഉറച്ച സ്വരത്തിൽ തന്നെ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് രാജാജി ഹാളിന് മുന്നിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. സജേഷാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അന്തരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ മൃതദേഹം ഇപ്പോൾ ചെന്നൈയിലെ രാജാജി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ജീവിതത്തിന്റെ നാനാതുറകളിൽ കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന്, അതിനേക്കാൾ അധികം ആളുകൾ അക്ഷരാർത്ഥത്തിൽ ജനസാഗരം എന്ന് തന്നെ വിളിക്കേണ്ടിയിരിക്കുന്നു. രാജാജി ഹാളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മരണവിവരം അറിഞ്ഞത് മുതൽ തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് തമിഴ്നാട്ടിൽ മാത്രമല്ല, തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും അതിർത്തികളിലുമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എ കെ ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, കോയമ്പത്തൂരിലെ ഒരു സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? ജനങ്ങളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? മരണത്തെ തുടർന്ന് കോയമ്പത്തൂർ നഗരം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാണ് എന്ന് തന്നെ പറയാം. വിവിധ സ്ഥലങ്ങളിൽ AIDMK പ്രവർത്തകർ ഇത്തരത്തിൽ ജയലളിതയുടെ കൂറ്റൻ ഫോട്ടോകളിൽ പൂമാല ചാർത്തിക്കൊണ്ട് പ്രാർത്ഥനയോടെ കഴിയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വിവിധ സ്ഥലങ്ങളിൽ, കോയമ്പത്തൂർ, പാലക്കാട് നിന്ന് നമ്മൾ കോയമ്പത്തൂരിലേക്ക് വരികയാണെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ കോയമ്പത്തൂർ നഗരത്തിൽ ഉൾപ്പെടെ പോലീസ് ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകൾ വിവിധ സ്ഥലങ്ങളിലായി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്ന ആളുകളും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് AIDMK നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ലതീഷാണ് കോയമ്പത്തൂരിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അന്തരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ മൃതദേഹം ചെന്നൈ രാജാജി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ജനസാഗരമാണ് അക്ഷരാർത്ഥത്തിൽ രാജാജി ഹാളിലേക്ക് ഒഴുകിയെത്തുന്നത്. തങ്ങളുടെ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനായി, അവസാനമായി വിട പറയാനായി എത്തുകയാണ് ഓരോരുത്തരും. അക്ഷരാർത്ഥത്തിൽ തമിഴ്നാട് സ്തംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. എല്ലാ റോഡുകളും രാജാജി ഹാളിലേക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഒഴുകി അങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രാജാജി ഹാളിൽ എത്താൻ ആവാത്തവർ, ചെന്നൈയിലേക്ക് എത്താൻ സാധിക്കാത്തവർ, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുള്ള സ്ത്രീകൾ അടക്കമുള്ളവർ പല സ്ഥലങ്ങളിലും അവരുടേതായ രീതിയിൽ പ്രാർത്ഥനകളും അമ്മയുടെ ചിത്രം വച്ച് പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രംഗങ്ങളാണ് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൊല്ലം അതിർത്തിയായ ചെങ്കോട്ടയിൽ നിന്നും രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ചെങ്കോട്ടയിലെ ഒരു സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ജയലളിതയ്ക്ക് അമ്മ എന്ന പേർ തമിഴ് ജനത വെറുതെ നൽകിയതല്ല, ആദരവ് സൂചകമായി അവർക്ക്, അവർ തമിഴ് ജനതയ്ക്ക് ജയലളിത എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു അതിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ജയലളിതയെ അമ്മ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ കാണുന്നത്. എവിടെ നോക്കിയാലും ജയലളിതയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ തമിഴ് ജനത, സാധാരണ AIDMK പ്രവർത്തകർ അല്ലെങ്കിൽ സാധാരണക്കാർ മുഴുവനും ഇതുപോലെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നുണ്ട്, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുത്തതുപോലെ അവരുടെ തല, അവരുടെ വീട്ടിലെ ആരെങ്കിലും മരണപ്പെട്ടാൽ, സ്വന്തം വീടുകളിൽ ബന്ധുക്കൾ മരണപ്പെട്ടാൽ എന്തൊക്കെ ചടങ്ങുകൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തികൾ തല മുണ്ഡനം ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി കൂടി തന്നെ ആദരവ് സൂചകമായി ജയലളിതയ്ക്ക് അവർ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇന്ന് 3 മണിക്ക് വിവിധ സ്ഥലങ്ങളിൽ, തമിഴ്നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അവിടെ ആ ചടങ്ങുകൾ നടക്കുന്ന അതേ സമയത്ത് തന്നെ തമിഴ്നാട്ടിലും മറ്റ്, അതായത് ചെന്നൈ ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ തല മുണ്ഡനം ചെയ്തുകൊണ്ടും വലിയ മൗന റാലികൾ തന്നെ സംഘടിപ്പിക്കാനാണ് AIDMK തീരുമാനിച്ചിട്ടുള്ളത്. അന്തരിച്ച തമിഴ്നാട്
മുഖ്യമന്ത്രി ജയലളിതയുടെ മൃതദേഹം ഇപ്പോൾ രാജാജി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വൈകിട്ട് 4:30 സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. 12 പ്രധാനമന്ത്രി ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രി ചെന്നൈയിൽ എത്തിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ചെന്നൈയിലെ രാജാജി ഹാളിൽ എത്തും. ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉമ്മൻചാണ്ടിയും അടക്കമുള്ളവരും ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവരും 1 മണിയോടുകൂടി ചെന്നൈയിൽ എത്തുമെന്നാണ് ലഭ്യമാകുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ജനസാഗരം തന്നെയാണ് ചെന്നൈയിലെ രാജാജി ഹാളിന് മുന്നിലും പരിസരത്തുമായി തമ്പടിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. പറയേണ്ടിയിരിക്കുന്നു, രാവിലെ കണ്ട ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നിയന്ത്രിക്കാനായി പോലീസ് ഉൾപ്പെടെയുള്ള സേനാംഗങ്ങൾ പെടാപ്പാടുപെടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. വൈകിട്ട് 4:30 സംസ്കാര ചടങ്ങുകൾ. ചെന്നൈയിലെ മറീന ബീച്ചിൽ MGR സംസ്കരിച്ച അതിനോട് അടുത്ത് തന്നെയാണ് ജയയുടെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ജയലളിതയുടെ മരണത്തോട് അനുബന്ധിച്ച് സംസ്ഥാനത്ത് 3 ദിവസം, തമിഴ്നാട് 1 ദിവസം, 7 ദിവസത്തെ ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് കേന്ദ്രം ദേശീയ ദുഃഖദിനമായും പ്രഖ്യാപിച്ചിരിക്കുന്നു. സംസ്ഥാനത്തും 3 ദിവസത്തെ ദുഃഖാചരണം. അതുകൊണ്ട് തന്നെ ഇന്ന് സമാപിക്കുന്ന സംസ്ഥാന കായിക ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ഇന്ന് ഉണ്ടായിരിക്കില്ല. ആ പരിപാടികളും ജയലളിതയോടുള്ള ആദരസൂചകമായി റദ്ദാക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നു.